Hi friends, ഇന്ന് ഞാൻ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഈ റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ കോളിഫ്ലവർ, നല്ല കോളിഫ്ലവർ തന്നെ നോക്കി മേടിക്കണം കേട്ടോ. അപ്പൊ ഈ പുഴുക്കുത്തുകളും ഒന്നും ഇല്ലാത്ത കോളിഫ്ലവർ തന്നെ നോക്കി മേടിക്കണം. എന്നിട്ട് ഇത് ഒന്ന് അടർത്തിയൊക്കെ ഒരു പാത്രത്തിലിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് പാത്രത്തിൽ ഇട്ടേക്കണത്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, അതേപോലെ ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടേ ഇതൊന്ന് മൂടി വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാനും അതേപോലെ തന്നെ ഇതിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ മൂടി തുറന്നിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ ഊറ്റി ഒരു ഊറ്റപ്പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇതിനുള്ള മസാല തയ്യാറാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടാ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 കോളിഫ്ലവർ തന്നെയുള്ള മസാലയുണ്ടോ ഈ തയ്യാറാക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മിക്സ് ഉണ്ടാകാനായിട്ട്. ഇനി നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 5 കോളിഫ്ലവർ ചെറുതായിരുന്നു. ഓരോരുത്തരുടെ കോളിഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ കോൺഫ്ലവറും മൈദപ്പൊടിയൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം സൺഫ്ലവർ ഓയിൽ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഇതിലേക്ക് നമ്മളുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഇതെല്ലാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഇതിൽ നിന്ന് കോരിയെടുക്കുന്നതാണ്. ഇനി ഇതിന് ശേഷം അടുത്ത ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലുണ്ടാകുന്ന ആ എണ്ണയിൽ തന്നെയാണ് ഇതിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ സവാളയൊക്കെ വഴണ്ടി നന്നായിട്ടൊന്നും വരേണ്ട ആവശ്യവുമില്ല. ഇതിലേക്ക് 1 കാൽ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് അതും കൂടി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയൊക്കെ വഴണ്ടി ഈ ഒരു പരുവം ആകുമ്പോഴാണ് ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതേപോലെ തന്നെ ഇതിലേക്ക് 2 സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിനാവശ്യം മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറായി ഇട്ട് കൊടുക്കണം, 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് 3 ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കത്തിന്റെ പച്ച നിറം മാറാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ കോൺഫ്ലവർ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കുക. അപ്പൊ അതിനായിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മസാല തിളച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മളുടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ ഒന്ന് സ്കിപ്പായി പോയി. ഇപ്പൊ ദേ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ദേ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ തിളയൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തണം, ഓളൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഇനിയും വരാം കേട്ടോ.